സഹോദരന്മാരെ, ഇത് നമ്മള് ഉഴക്കിനടുവില് ടെന്റ് അടിച്ച് ക്യാമ്പ് ചെയ്ത് നടത്തിയ ഫിഷിങ്ങിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. ആദ്യത്തെ രണ്ട് ഭാഗം കാണാത്തവരൊന്ന് കണ്ടേക്കുക, ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ടാവും. ആദ്യത്തെ രണ്ട് ഭാഗത്തിൽ നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കലും അതേപോലെ അതിന്റെ കുക്കിംഗ് സെഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് നമ്മൾ പാതിരാത്രി വഞ്ചിയിൽ പോയി മീൻ പിടിക്കുന്നതാണ് കാണിക്കുന്നത്. അതിൽ ഒരുപാട് വെറൈറ്റി മീനുകൾ കിട്ടുന്നുണ്ട്. ഞാനിതുവരെ കാണാത്ത മീനുകളും പല വെറൈറ്റികളൊക്കെ നമ്മൾ കിട്ടി. അപ്പൊ അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാവരും ഫുള്ളായിട്ട് ഒന്ന് കാണാം, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് പറയണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് നമ്മളെ വല നോക്കാൻ പോവാ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയി ഫുഡൊക്കെ. കാണാൻ പാടാടാ. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോഴത്തേ ശരി വൈകി, ശരിക്കും 12 മണിയായി. എന്തായാലും നമ്മള് നോക്കുക കേട്ടോ, എന്തേലും ഒക്കെ ഉണ്ടോന്ന് അറിയാലോ. കൂറലല്ലേ അത്. മീനൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാനുണ്ട്. കാരണം നിങ്ങൾക്കത് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല. കണ്ടോ, നമ്മൾ പോകുമ്പോഴൊക്കെ ഇങ്ങനെ മീനെ കാണാം നമുക്ക് കേട്ടോ. നമ്മൾ വലയുടെ അടുത്ത് എത്തിണ്ട് കേട്ടോ. മീനുണ്ടോ നോക്കി നോക്കി പോവാണ് കേട്ടോ. നമ്മൾ വല എടുക്കുന്നുണ്ടോ? അപ്പൊ എടുത്തു പോവാല്ലേ. വലയുടെ തുമ്പ് കിട്ടിണ്ട് കേട്ടോ. നമ്മള് വല വലിച്ചു തുടങ്ങി. ഇവിടെ നിന്ന് വലിച്ചു വലിച്ച് കയറ്റി കയറ്റി പോവല്ലേ. ഒരു മീനുണ്ട് കേട്ടോ. ഉണ്ട് പുല്ലനോ വഴുതാ. കൊള്ളാം കൊള്ളാം. പൈസ വഴുതി കേട്ടോ. ഇനി വലയൊക്കെ ഉടക്കും തരും. കൊള്ളാം. അത്യാവശ്യം നല്ല സൈസ് ഒരു വഴുത കിട്ടിയിട്ടോ നമുക്ക്. ഇവന് ആദ്യം കിട്ടിയാൽ നമുക്ക് ആ കനലിലേക്ക് വെച്ചാട് ചൂടാറു ഇല്ലവാ. അടുത്തത് അതും വഴുത തന്നെയാണെന്നുള്ളോ. കൂരല് അടുത്തൊരു കൂരല്. അങ്ങനെ രണ്ട് മീനായി. മീനുണ്ടോ? നിങ്ങൾ കടിമീൻ പറഞ്ഞ ശരിക്കും ഇളമീൻ. വലുതാണ് കടിമീൻ. ഈ സാധനം എനിക്ക് ആദ്യമായിട്ട് കിട്ടണം കേട്ടോ. കൂറിലും വഴുതൊക്കെ ഇഷ്ടംപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പെടച്ച് ചാടാൻ നോക്കണു. ഇതാണ് കടിമീനല്ലേ, കടിമീന്റെ കുഞ്ഞ്. അതിന്റെ വാല കണ്ടോ, വാലൊക്കെ ഒരു ചൊമ്പ് കളർ. പിന്നെ ഒരു റെഡ് കളർ. അങ്ങനെ ഈ വലയിൽ നമുക്ക് അങ്ങനെ മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ പരലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പൊടി വലയാണ്, അപ്പൊ ഇതിൽ വലിയ മീൻ കാണത്തില്ല. എന്താണ് മറഞ്ഞത്? കോലക്കുന്നൻ. അത് ഈ കോലക്കുന്നൻ എന്ന സാധനം കോലുകയാണ്. ഇതേ വീണ്ടും വേറൊരു പരൽ. ഇത് വല ഉണ്ട്. അതെ അതെ, ഇനി എടുത്തോ. അപ്പൊ നമുക്ക് മുകളിൽ വേറെ വലയുടെ കിടക്കുന്നുണ്ട്, അത് എടുക്കാനായിട്ട് പോണേ കേട്ടോ. ഇപ്പൊ എടുത്ത വലയെന്നൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയ മീൻ നിങ്ങൾ കണ്ടല്ലോ. ഇനി അതിലെന്നുള്ള നോക്കാം. ആദ്യമല്ലേ നമുക്ക് ആദ്യം കരിമീൻ കിട്ടിയത്. അപ്പൊ കരിമീൻ നമുക്ക് കിട്ടിയ വലയിൽ ഒന്നുകൂടെ പോയി നോക്കാം.
എന്താ ഉണ്ടാവുക പറയാൻ പറ്റില്ല. ചിലപ്പോ എന്തെങ്കിലും ഉണ്ടാവും, ചിലപ്പോ ഒന്നും ഉണ്ടാവാണ്ടിരിക്കാം. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമുക്കിത് ഇതിലൊരു മീൻ കയറി കിട്ടിണ്ടോ? എന്നാ മറിഞ്ഞത്? എന്ത് വേണോ? ഇങ്ങനല്ലേ പോയത്? കോലക്കുന്നൻ. അത് കോലുവ കേട്ടി കോലക്കുന്നൻ എന്ന് പറയണത്. ഇതിന്റെ പേരെന്താ പറഞ്ഞാ? മുള്ളറിഞ്ഞി. ഇത് എനിക്ക് അവിടെ കിട്ടാത്ത മീനാണേ. ആണോ? എടുത്തു കാണിച്ചു തരാട്ടോ. ഇതാണ് മുള്ളറിഞ്ഞി. ഇതിന് മുള്ളുണ്ടോടാ? മുള്ളു നല്ല മുള്ളാണോ? ഈ പരല് കൂടി വരുന്നത് തന്നെ വലയുടെ പുറകെ ഇഷ്ടം പോലെ പരല്. ഏ കേട്ടോ, നിങ്ങക്ക് കാണാൻ വരുന്നുണ്ടോ? ചറ പറ വെട്ട കണ്ടപ്പോ ഈ മാതിരി വരല് വന്ന് കയറിന്. ഒരു ലോഡ് ഇത്, ഒരു ലോഡ് വരല്. ഏ ഒരു ലോഡ് എന്തൊരിത്. പറലല്ലേ അത്, പാലക്കണ്ണിയുടെ കുഞ്ഞുങ്ങളോ? ഏ പറലല്ലേ. മീനാണോ? വെള്ളം ബാക്ക് പോട്ടെ, ബാക്ക് പോട്ടെ, ബാക്ക് പോട്ടെ. ഇത് ആറ്റുഴുവാന്ന് പറഞ്ഞ മീനാണ് ഇവിടെ ഇഷ്ടം പോലെ കയറി. ഈ പരല് പോലെ ഇറങ്ങുന്നില്ലേ, കണ്ട ഈ വെള്ളത്തിൽ നിങ്ങൾ ഒന്ന് കാണുന്നില്ലേ? ആറ്റുഴുവാന്ന് സാധനമാണ്. ഇപ്പൊ നമുക്ക് വലയിൽ രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയടെ? പാലാങ്കണ്ണിയാണോ? ചളിപ്പോ രണ്ട് പാലാങ്കണ്ണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനെടുക്കട്ടെ, ഊരി എടുക്കട്ടെ, ഇത് കാണിച്ചു തരാം. ഊരിട്ട് പുറകോട്ടോടാ. ചത്തൂലേ വരണം. ഓരോ ഊരുന്നുണ്ട്. ഇത് നമ്മുടെ പാലാങ്കണ്ണി. ഇതിന്റെ കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ ഒന്നിറക്കണേ. അല്ല, അത് മറ്റേ കുഴു തന്നെയാ. പക്ഷെ ഇത്രയധികം ഇതിന് മീൻ കൂട്ടായിട്ട് വന്നതേ, നമ്മൾ ഇടയ്ക്ക് അവിടെ വന്ന് കാണാറില്ല. പക്ഷെ ഇതുപോലെ കുഞ്ഞുമീൻ നേരത്തെ അത് എന്നാ മണന്തനാ. ഒരു ഒരു മണന്തനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ളൊരു മണന്തൻ. മണന്തൻ ഇപ്പൊ നമ്മൾ ഓടി വന്ന സാധനമല്ലേ. ഒരുപാട് ആയിരക്കണക്കിന് മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ആറ്റുകൊഴുവാന്ന് പറഞ്ഞ സാധനം കേട്ടോ. നിങ്ങൾ കണ്ടോ, നമ്മളൊക്കെ മറ്റേ കടലിലെ കൊഴുവനല്ലേ കിട്ടിയിട്ടുള്ളൂ, എല്ലാ വറുത്ത് വെച്ചിട്ടുള്ളൂ. ഇത് ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണോ? സെയിം സെറ്റപ്പ് തന്നെ. അതായത് അതുപോലെ ഇച്ചിരി ട്രാൻസ്പെറന്റ് ആയിട്ട് ആ കൊഴുവയുടെ പുറത്തുള്ള വരയൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇവരുണ്ടല്ലോ, പിന്നെ ഒരു കാര്യമില്ലാണ്ട് വെറുതെ പോയി ഇപ്പൊ ചാടി വള്ളത്തിൽ കയറിയവനാണ്. ഒരു കാര്യമില്ല അവന്. ഇതിനാണ് ഇവൻ ഈ കോലക്കുന്നൻ കോലക്കുന്നൻ പറഞ്ഞോണ്ടോ. അതായത് ഇവിടെ കോലുവ പുലി വല വലിച്ചുകൊണ്ടിരുന്നപ്പോഴേ ചാടി വെള്ളത്തിലേക്ക് കയറി. വലയിൽ ഉടക്കിയൊന്നുമല്ല, ചാടി വെള്ളത്തിലേക്ക് കയറി. വെള്ളത്തിൽ കയറി കിടക്കുക. അവൻ അവിടെ കിടക്കട്ടെ. പറലല്ലേ, ആയി ഒരു പറല കിടക്കുന്നുണ്ട്. അടുത്ത പരല്, അടുത്ത ഇതിന് കുറെ ഉണ്ടല്ലോടാ. വെള്ളത്തിൽ കാണാൻ വരല. ഇപ്പൊ അവിടെ പറല കണ്ടായിരുന്നല്ലോ. അതെ, ഇതിന്റെ കയ്യില് ഇവരെ അത്യാവശ്യം പരലുണ്ടെന്ന് തോന്നുന്നുട്ടോ. അതെയല്ലോ.
അത്യാവശ്യം വലിയ വരലാണുള്ളത്. കൂറലല്ലേ, ഒരു കൂറലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്തിരി വലിയ കൂറലല്ല, എന്നാലും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കൂറല്. വാലയില പുള്ളി കണ്ടോ, ഇത് കുറച്ചുകൂടി വലുതാ കേട്ടോ, നല്ല വലിപ്പം വെക്കണ മീനാണേ. കുറച്ചുകൂടെയും ആ എന്ത് മീനാണത്? ആ മറ്റേ ആദ്യം കിട്ടിയ മുള്ളറിഞ്ഞില്ലേ. നമുക്ക് ആദ്യം കിട്ടിയ മുള്ളറിഞ്ഞില്ലേ, അതിന്റെ കുറച്ച് ചെറിയ സൈസ് കിടക്കട്ടെ അവിടെ. പരല് കുറെ കയറി ഉടക്കുന്നുണ്ട് കേട്ടോ അതില്. ഇപ്പൊ പരലിപ്പോ കുറെ ആയില്ലേ കണ്ടത്, ഒക്കെ ഇപ്പൊ ഈ വലയിൽ നിന്ന് കിട്ടിയ പരലുകളാണേ. ഇതെല്ലാം ഞാൻ വീഡിയോ എടുക്കാൻ തന്നു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും, കാരണം ചിലതൊക്കെ വിട്ടുകളയുന്നുണ്ട് കേട്ടോ. ഇല്ലേ അതിൽ കയറി വന്നുണ്ടോ? ആ കയറി വന്നൊക്കെ പരലാണേ. ഇതാണ് നമ്മുടെ പാലാങ്കണ്ണി, പാലാൻ പാലാങ്കണ്ണി എന്നൊക്കെ പറയും. അതേപോലെ തന്നെ ഇതാണ് കടിമീൻ. അതേപോലെ പിന്നെ പിന്നെ ഉള്ളത് ഒരു നല്ല സൈസ് മണന്തൻ കിട്ടിയിട്ടുണ്ട്. മണന്തൻ അതുപോലെ ദിവൻ വഴുത, അത്യാവശ്യം നല്ല സൈസുള്ള വഴുതയാണേ. ഞാനിവിടെ കിടന്നോളടാ, ഇവനെ കൊണ്ട് പോയാ മതി. പിന്നെ കൂരൽ, കൂരൽ ഇവിടെ കൂരലിനെ കണ്ടില്ലോ. ഇതാണ് നമ്മുടെ കൂരൽ, കൂരൽ ഇതൊക്കെയാണ്. എന്ത് നീ ഇത് ഈ ചായ കേൾക്കുന്ന സാധനമാണ് ഇപ്പൊ ഇപ്പൊ ഈ പോയപ്പോ നമുക്ക് കിട്ടിയത്. ആദ്യം കിട്ടിയത് മീനുകൾ കണ്ടാണല്ലോ അല്ലേ, കണ്ടോ നീ കിടക്കണൊക്കെയാണ് ഇപ്പൊ കിട്ടിയത് ട്ടാ. നമ്മള് മീൻപിടുത്തം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോ രാത്രി 3:30 ആയി. പിന്നെ കാട്ടാണയുടെ ഭീഷണി ഉള്ളതുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പിള്ളേരെയും അതേപോലെ ക്യാമറമാനൊക്കെ തിരിച്ച് കരയിലേക്ക് വരെ പറഞ്ഞു വിട്ടു. ഞാനും വിഷ്ണുവും മാത്രമാണ് ആ ഒരു തുരുത്തിൽ സ്റ്റേ ചെയ്തോളൂ. പിന്നെ രാവിലെ എനിക്ക് ഇപ്പോഴും വിഷ്വൽസ് ഒരു രക്ഷയിലാട്ടോ, അന്യായ വൈബ്, നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ. ആ രാവിലത്തെ തണുപ്പും ആ കാറ്റും ഒക്കെ അടിപൊളിയായിരുന്നു. അതേപോലെ ഈ സ്ഥലം, ഈ സ്ഥലം കണ്ടോ, ഇതിലെയാണ് നമ്മൾ ഇന്നലെ രാത്രി മീൻ പിടിച്ചതൊക്കെ. പിന്നെ നേരം വെളുത്തപ്പോൾ വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ടായി രാത്രി, നമ്മൾ കിടക്കണേക്കായും കൂടുതൽ വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യം ഒരുപാടൊന്നും കൂടാണ്ടിരുന്നത്, കൂടിയിരുന്നത് രാത്രി തന്നെ പുഴയിൽ ചാടി രക്ഷപ്പെട്ടി വന്നേനെ, കാരണം തുരുത്തൊക്കെ മുങ്ങി പോയേനെ. എന്തായാലും അത്രയൊന്നും ആയില്ല കേട്ടോ, കുറച്ചേ കൂടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കരയിലേക്കുള്ള മടക്കമാണ്, നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ വഞ്ചിയായിട്ട് വന്നു, അതിൽ കയറി തിരിച്ചു പോവാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കരയിൽ ചെന്നിട്ട് പറയാം. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കയറിയേക്കാണ്. നമ്മളൊന്ന് കുളിക്കാനൊക്കെയാണ് പ്ലാൻ ചെയ്തായിരുന്നത് കേട്ടോ തിരിച്ചു വരാൻ നേരത്തെ, പക്ഷെ അത് നടക്കൂല, കാരണം വെള്ളം ആണ്ട് ശരിക്കും കയറി പോയി. നമ്മൾ ഇന്നലെ പോയപ്പോൾ കണ്ടോ ഇവിടെ ഉണങ്ങി കിടന്ന സ്ഥലമാണ്. ഇപ്പൊ ഇത് ഇവിടെ നടന്നു വരുമ്പോൾ ഏതാണ്ട് അരക്കൊപ്പം വെള്ളം ആവാറായി. നമ്മൾ കുളിക്കണം ഉദ്ദേശിച്ച കടവൊക്കെ ശരിക്കും മുങ്ങിപ്പോയി. അപ്പൊ അത്രയല്ല, ഈ ഒഴുക്കില്ലാത്ത ഭാഗത്തേക്ക് ഈ വെള്ളം ഇങ്ങനെ വേസ്റ്റൊക്കെ അടിച്ച് കയറുന്നുണ്ട്, ഈ ആ ഒരു ഇതായിട്ട് കിടക്കുകയാണ്. അപ്പൊ കുളിക്കാൻ സെറ്റപ്പ് കണ്ടില്ല, അതായത് നമ്മൾ കുളി ഡ്രോപ്പ് ചെയ്തു. അപ്പേ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായം കമൻ്റായിട്ടും പറയുക കേട്ടോ. പിന്നെ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇതുപോലെ കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രചോദനം. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. പിന്നെന്താ പറയുക, ആ നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കാം കേട്ടോ. ആ പിന്നെ നമ്മുടെ വടാ പിന്നെ അറിയാലേ, കുറച്ച് പേർക്ക് നമ്മുടെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും.
അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികള്? അപ്പൊ വീണ്ടും നല്ല കിട്ടുക്കൻ എപ്പിസോഡായിട്ട് കാണാം.